إن سهولة ياتربوغن أبيما كريمنا بكشنامان أبكشنون دانا ياتربوغن مدرندامد وسترمان مونامدا بسمايا مدنان سهولة رسول الله فرجويا جيبنا مدن يابرغمايا دانا ديركميريران يبدن مدرنا ياتريم مريو تتن سالورا يبدن مدرنا ياتريان مريو بريابتا فلتنغالغاري سهولري يبدن مدرنا ياتريان عالمُ الأرواح من غريم للوجة تندرج ياتريا ننجا كريو أمنا نمودا سريرة ميلا بودي إلا نمودا إنّت بولا سريرة ميلا عالمُ الأرواح نندرج ياتريا على عالمُ الأرحام من أمّا عالمُ الأرحام من ماذا بند غدر تلتي أبدا ومبدا ما سبّت دبّس عندنا بول مونا متلوج ما يا عالمُ الأجسام من الدنيا بلتي إبدا ينتهجم نيلا عالمُ البرزخ من نالا متلوجة تلنا ملا بوجا نريكو غيا സഹോദരങ്ങളെ അവിടെയും തീരുന്നില്ലല്ലോ ഉയർത്തനെ പിന്നനാളിൽ അഞ്ചാമത്തെ ലോകമായ ആലമുൽ ആഖിറയിലേക്ക് നമ്മൾ പോകേണ്ടവരാണ് അവിടെയും നിൽക്കുന്നില്ല യാത്ര നിൽക്കുന്നില്ല അല്ലാഹ് പറഞ്ഞല്ലോ ഫിറൂ ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടേണ്ടത് സ്വർഗ്ഗം കിട്ടിയാൽ നിങ്ങൾ അവിടെ നിൽക്കാൻ പാടില്ല നിങ്ങളുടെ യാത്ര എവിടം വരെയാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് പച്ചവെള്ളമോ പച്ചമണ്ണും കൂട്ടിക്കലട്ടിയിട്ട് കൊട്ടിയാൽ ശബ്ദം കേൾക്കുന്ന ഒരു രൂപമുണ്ടാക്കി വെച്ച് അല്ലാഹു അതിൽ റൂഹ് ഓതിയപ്പോഴാണ് നമ്മൾ ചലിച്ചത് സഹോദരങ്ങളെ അല്ലാഹു നേരിട്ട് റൂഹ് ഓതിയ വിഭാഗമാണ് മനുഷ്യർ ആ റൂഹ് ഓതിയ പടച്ചവനാണ് എങ്കിൽ അവനിലേക്ക് തന്നെ നമ്മൾ മടങ്ങി ചെല്ലണ്ടേ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലണ്ടേ അങ്ങനെ മടങ്ങി പോകേണ്ടത് അവനിലേക്കാണ് അങ്ങനെ നീണ്ട വിശാലമായ ദീർഘമേറിയ യാത്രയാണ് ആ യാത്രയിൽ ആവശ്യമായ ഭക്ഷണം നമുക്ക് തയ്യാറ് ചെയ്യണ്ടേ വസ്ത്രം നമുക്ക് തയ്യാറാക്കണ്ടേ മരുന്ന് നമുക്ക് തയ്യാറ് വേണ്ടേ സഹോദരങ്ങളെ ഭക്ഷണമേതാണ് ഏത് ഭക്ഷണമാണ് ഗൾഫിലേക്ക് പോകുന്ന ഭർത്താവിന് ഭാര്യ അച്ചാറിട്ട് കൊടുക്കാറുണ്ട് ഭാര്യ എല്ലാ ഭക്ഷണവും തയ്യാറാക്കി തന്റെ പ്രിയപ്പെട്ടവന് എനിക്കും എന്റെ മക്കൾക്കും വേണ്ടി അധ്വാനിക്കാൻ പോവുകയാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഭർത്താവ് പെടാൻ പോവുകയാ ആ ഭർത്താവിന് ഇവിടെ ധാരാളം ഭക്ഷണം ഇഷ്ടമായിരുന്നു എന്റെ ജീവിതത്തിൽ 10-15 വർഷത്തെ തന്റെ ജീവിതത്തിന്റെ യാത്രയിൽ തന്റെ പ്രിയപ്പെട്ടവന് ഇഷ്ടമുള്ള ഭക്ഷണമേതെന്ന് ഭാര്യക്കറിയാ തന്റെ പ്രിയപ്പെട്ടവന് കമ്പമുള്ള ഭക്ഷണമേതെന്ന് ഭാര്യക്കറിയാ ആ ഭക്ഷണമെല്ലാം തയ്യാറ് ചെയ്ത് ഒരു ചെറിയ കാർട്ടൂണിനകത്താക്കിയിട്ട് കണ്ടെയ്നറിനകത്താക്കിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ബാഗിനകത്ത് വെച്ചു കൊടുക്കുന്ന ഉമ്മ ജീവിതമാകുന്ന യാത്ര ഈ യാത്ര ദൈർഘ്യമേറിയതാണ് യാത്ര ദീർഘമായതാണ് അതുകൊണ്ട് യാത്രയ്ക്ക് ആവശ്യമായ ഒരുക്ക മുതലുകൾ തയ്യാർ ചെയ്യുക സഹോദരങ്ങളെ ഒന്നാമത് വേണ്ടത് ഭക്ഷണമാണ് ഈ ഭക്ഷണം ഏതെന്നറിയോ ബിരിയാണിയല്ല ഈ ഭക്ഷണം ഏതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല അല്ലാഹു തന്നെ പറയട്ടെ നിങ്ങൾ ആവശ്യമായ ഒരുക്ക മുതലുകൾ വിഭവങ്ങൾ നിങ്ങൾ തയ്യാർ ചെയ്യുക നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയ ഭക്ഷണം ഏതെന്നറിയോ അത് തഖ്വയാണ് തഖ്വയാകുന്ന ഭക്ഷണമാണ് കൊണ്ടുപോകേണ്ടത് ഒരു മഹാന് പറഞ്ഞില്ലേ കൈഫറഹീലു ബിലാ സാബിന്നിലാവതനി ലാ യൻഫഉൽ മർഅ ഫീ ഗൈറു തഖ്വാഹു കൈഫറഹീലു ഇലാ സാബിന്നിലാവതനി ഒരു നാട്ടിലേക്ക് ഭക്ഷണമില്ലാതെ എങ്ങനെയാണ് യാത്ര പോവുക ഒരു നാട്ടിലേക്ക് ഭക്ഷണമില്ലാതെ എങ്ങനെയാണ് യാത്ര പോവുക അവന്റെ യാത്രയിൽ ഏറ്റവും ഉചിതമായ ഭക്ഷണം തഖ്വയാണ് സഹോദരങ്ങളെ നമുക്ക് യാത്ര പോകേണ്ടേ നമ്മൾ യാത്രക്കാരനല്ലേ കടലാകുന്ന ദുനിയാവിലെ കപ്പലാകുന്ന സൽക്കർമ്മമാകുന്ന കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുന്നവരല്ലേ നമ്മൾ അല്ലാഹുവിന്റെ സ്വർഗമാകുന്ന മറുകരയെത്തണ്ടേ ഉമ്മ അതുകൊണ്ട് ദീർഘമായ യാത്രയിലെ ഭക്ഷണമേതാണ് അത് തഖ്വയാണെന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ സഹോദരിമാരെ അത് അറിയുമ്പോഴാണ് നമ്മുടെ ഭക്ഷണം ഏറ്റവും മെച്ചമായ തഖ്വയാണെന്ന് മനസ്സിലാവുക മക്കയിലേക്ക് പരിശുദ്ധമായ ഹജ്ജിന് പോകുന്ന ആളുകളുണ്ടായിരുന്നു ആളുകളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ അവർ പറയുമായിരുന്നു ഞങ്ങൾ തിന്നാൻ പോകുന്നവരല്ല ഞങ്ങൾ തിന്നാൻ പോകുന്നവരല്ല ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട അവര് ഒരു നേരത്തെ ഭക്ഷണം പോലും പൊതിഞ്ഞെടുക്കാതെ അവര് ഒരു തുള്ളി വെള്ളം പോലെ കയ്യിൽ കരുതാതെ പരിശുദ്ധ ഹജ്ജിന് വരുമായിരുന്നു അങ്ങനെ അവര് നേരെ വന്ന് പരിശുദ്ധ കഅബ കണ്ട് അവര് തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് അവര് തഹല്ലുലായി ഹജ്ജങ്ങ് പൂർത്തീകരിച്ചാൽ ഉംറ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ വിശപ്പ് തുടങ്ങും അങ്ങനെ വിശപ്പ് തുടങ്ങുമ്പോൾ സഹോദരങ്ങളെ പിന്നെ അവർക്ക് തവക്കുലില്ല അവര് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് പോകാനിറങ്ങിയപ്പോൾ ഈ ആളുകളെ ഭക്ഷണം കൊടുത്തപ്പോൾ പറഞ്ഞതെന്താണ് തവക്കൽതു അലല്ലാ ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട എല്ലാം പടച്ചവനെ ഏൽപ്പിച്ചിരിക്കുകയാ പക്ഷേ പക്കയിലെത്തി ഹജ്ജ് കഴിഞ്ഞപ്പോ അവരുടെ വിശപ്പ് തുടങ്ങിയപ്പോൾ പിന്നെ തവക്കുല് മറന്നുപോയി തവക്കുല് വിശപ്പ് വന്നപ്പോൾ മറന്നുപോയി അങ്ങനെ അവര് ചെയ്തതെന്തെന്നറിയോ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി വരുന്ന ആളുകളോട് കൈനീട്ടാൻ തുടങ്ങി വല്ലതും തരുമോ വിശക്കുകയാ വല്ലതും തരുമോ വിശക്കുകയാ എന്ന് പറഞ്ഞ ആളുകളോട് കൈനീട്ടിയപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അറിയിക്കുകയാ വതസവ്വദു ഫഇന്ന ഖൈറസാദി തഖ്വാ നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ ഉംറയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ യാത്രക്കിറങ്ങുമ്പോ കഴിക്കാനുള്ള ഭക്ഷണം കൂടെ നിങ്ങൾ തയ്യാർ ചെയ്യണേ ഏറ്റവും നല്ല ഭക്ഷണം ഏതെന്നറിയോ അത് തഖ്വയാണെന്ന് പരിശുദ്ധ ഖുർആൻ എന്ത് തഖ്വയാണ് ചട്ടഞ്ചാലുകാരാ നമുക്കുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുണ്ടോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുണ്ടോ പറയാൻ എളുപ്പമാണ് പ്രസംഗിക്കാൻ എളുപ്പമാണ് അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഒരു പല്ലിമുട്ടായി നമ്മുടെ പള്ളയിൽ പോയോ നമ്മുടെ ദുആ സ്വീകരിക്കുകയില്ല നമ്മുടെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുകയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണേ നിങ്ങൾക്കറിയോ മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഇന്ന് മദ്ഹബ് വേണ്ടെന്ന് പറയുന്നവരുണ്ടല്ലോ മദ്ഹബ് വേണ്ട എന്ന് പറയുന്ന മിടുക്കന്മാര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ മുഹദ്ദിസല്ലേ മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഫഖീഹല്ലേ മഹാനവറുകളൊരു മദ്ഹബിന്റെ ഇമാമല്ലേ അഹ്മദ് ഇബ്നു ഹംബലിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി സഹോദരങ്ങളെ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന് ഭക്ഷണം പാചകം ചെയ്യാൻ കുറച്ച് തൈരിന്റെ ആവശ്യം വന്നു ബന്ധുക്കളോട് പറഞ്ഞു തൈര് കൊണ്ടുവരുമോ സഹോദരിമാരെ കേൾക്കാൻ വേണ്ടി കേട്ട് പറയുകയാ കുറച്ച് തൈര് കൊണ്ടുവരുമോ അങ്ങനെ കുറച്ച് തൈര് കൊണ്ട് ബന്ധുക്കളെ കയ്യിൽ കൊടുത്തു സുബ്ഹാനല്ലാ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ആ തൈര് പാത്രം എടുത്ത് കയ്യിൽ വെച്ച് നോക്കിയപ്പോ മഹാനായ അഹ്മദ് ഇബ്നു ഹംബലിന് സംശയം വന്നു അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞത് എന്തെന്നറിയോ എനിക്ക് തൈര് വേണ്ട കാരണം ഇത് ഹലാലാണോ ഹറാമാണോ എന്നറിയാത്ത തൈര ഇത് വ്യക്തമായി എനിക്ക് ഹലാലാണെന്നോ ഹറാമാണെന്നോ അറിയാത്ത തൈര അതുകൊണ്ട് തൈര് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു നശിപ്പിച്ച് കളയാൻ ബുദ്ധിമുട്ട് തോന്നിയ ബന്ധുക്കൾ ചോദിച്ചു എന്നാൽ ഇവിടത്തെ പാവങ്ങൾക്ക് കൊടുക്കട്ടെ പട്ടിണി പാവങ്ങൾ ധാരാളമുണ്ടല്ലോ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞു കൊടുത്തോ പ്രശ്നമല്ല പക്ഷേ ഞാൻ സ്വീകരിച്ചില്ല തിരസ്കരിച്ച തൈരാണെന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ ബന്ധുക്കള് അവിടെയുള്ള പട്ടിണി പാവങ്ങളുടെ വീട്ടുമുറ്റത്ത് ചെന്ന് ചോദിക്കുന്ന തൈര് വേണോ അവര് ചോദിച്ചു എന്തന്നാ കിട്ടിയത് അഹ്മദ് ഇബ്നു ഹംബൽ ഉപേക്ഷിച്ച തൈരാണ് അല്ലാഹുവിന് തന്നെയാണ് സത്യം അവര് പറഞ്ഞതെന്നറിയോ നിങ്ങൾ വിശന്നങ്ങ് മരിച്ചാൽ നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാൽ നിങ്ങൾക്ക് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഒഴിവാക്കിയ തൈര് വേണ്ട എന്തുകൊണ്ടെന്നറിയോ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ വേണ്ടെന്ന് പറഞ്ഞതിൽ എന്തോ രഹസ്യമുണ്ട് അവസാന ബന്ധുക്കൾക്ക് നിലത്തൊഴിക്കാൻ വിഷമം തോന്നിയപ്പോ ആ തൈര് പാത്രം വലിച്ച് കടലിലേക്ക് എറിഞ്ഞത്രേ സഹോദരങ്ങളെ തിരികെ വന്ന ബന്ധുക്കളോട് അഹ്മദ് ഇമാം ചോദിച്ചു നിങ്ങൾ തൈരെന്താ ചെയ്തത് ഞങ്ങൾ കടലേക്ക് വലിച്ചെറിഞ്ഞെന്ന് മറുപടി പറഞ്ഞപ്പോൾ അഹ്മദ് ഇബ്നു ഹംബലിന്റെ ചരിത്രം പറയുന്നതെന്തെന്നറിയോ എന്റെ ചട്ടഞ്ചാലുകാരാ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ ഇവിടെയാ നമുക്ക് തഖ്വ നഷ്ടപ്പെട്ടു പോയത് അല്ലാഹുവിനെ തന്നെയാണ് സത്യം ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ മരിക്കുന്നത് വരെ പിന്നെ മത്സ്യം കഴിച്ചിട്ടില്ല ഒരു പാത്രം തൈര് കൊണ്ട് കടലിലൊഴിച്ചാൽ ആ പാത്രം തൈര് കടലിൽ എന്താകാനാണ്? അല്ലെങ്കിൽ തന്നെ ആ തൈര് ഹറാമല്ലല്ലോ, ഹലാലാണോ ഹറാമാണോ എന്ന് വ്യക്തമാകാത്ത തൈരല്ലേ. അതുമാത്രമല്ല, ഈ മത്സ്യം വേറേതോ കടലിലുള്ള മത്സ്യമായിരിക്കൂലേ കയ്യിൽ കിട്ടുന്നത്. എന്നാലും മഹാനവറുകൾ പറഞ്ഞത് ഈ ഹലാലായോ ഹറാമാണോ എന്നറിയാത്ത തൈര് കഴിച്ച മത്സ്യമാണെങ്കിലോ ഒരു സാധ്യത വന്നാലോ എന്റെ പള്ളയിലത് കടന്നാലോ എന്റെ പടച്ചവന്റെ സ്വർഗം എനിക്ക് കിട്ടൂലല്ലോ എന്ന് ചിന്തിച്ച് മരിക്കുന്നത് വരെ മത്സ്യം വേണ്ടെന്ന് വെച്ചാ മരിക്കുന്നത് വരെ മത്സ്യം ഒഴിവാക്കി ജീവിച്ച ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ സഹോദരങ്ങളെ, നമുക്ക് യാത്ര ദൈർഘ്യമാണ്. ദീർഘമായ യാത്രയിൽ നമുക്ക് ആവശ്യമായ ഭക്ഷണം വേണം. ആ ഭക്ഷണം ഏതെന്നറിയോ? അല്ലാഹു പറയുന്നു ഫൈന ഖൈറ സാദി തഖ്വാ. തഖ്വയാകുന്ന ഭക്ഷണം നമുക്ക് കൊണ്ടുപോകണം. മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ, കോളേജ് വിട്ട് വരുമ്പോൾ അവരെന്തോ ചവച്ചുകൊണ്ട് വരികയാണ്. ഉമ്മ ചോദിച്ചു ഇവിടെ നിന്ന് കിട്ടി? അത് അപ്പുറത്തെ കടയിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നീയാണ് ഈ വാപ്പാടെ മോള്, നീയാണ് ഉമ്മാടെ മോള്. ഓ, എന്തൊരു സന്തോഷമാണ്. കാരണം എന്താണ്? ഇത്ര ചെറിയ പ്രായത്തിലെ കൺകെട്ട് വിദ്യ പഠിച്ചില്ലേ സഹോദരങ്ങളെ. നമ്മൾ താമസിക്കുന്ന വീട് ഹലാലാണെന്ന് പറയാൻ പറ്റുമോ? മറ്റുള്ളവന്റെ ഇഷ്ടമില്ലാത്തത് പിടിച്ചു വാങ്ങിയിട്ട് അത് എങ്ങനെ നമുക്ക് തിന്നാൻ കഴിയുന്നു? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം വേണം നമ്മുടെ യാത്രയിൽ. ആ ഭക്ഷണം തഖ്വയാകണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ബുദ്ധിമുട്ടുമില്ല സഹോദരങ്ങളെ. അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുക. ആ ഭക്ഷണം നമ്മൾ കഴിക്കുക. ഹറാമായ ഭക്ഷണം നമ്മൾ കഴിക്കാതിരിക്കുക. ജീവിതത്തിൽ നമ്മൾ അത് സൂക്ഷിച്ചാൽ മതി. അല്പം ഞാൻ പറയുന്ന നിങ്ങൾ ദ്വയാർത്ഥം കൽപ്പിച്ചെന്ന് എടുക്കരുത്. ഇബാദത്തുകൾക്കൊരു വീഴ്ച വന്നു പോയതിരിക്കട്ടെ, നിസ്കരിക്കാൻ സമയത്ത് പറ്റിയില്ല. ഞാൻ നിങ്ങൾ അത് കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട ഞാൻ പറയുന്നത്. പക്ഷേ പള്ളയിൽ ഹറാമായ ഒരു ഭക്ഷണം കടന്നിട്ടില്ല എങ്കിൽ നമുക്ക് രക്ഷപ്പെടാം, നമുക്ക് രക്ഷപ്പെടാം. ഇനി നിസ്കരിച്ച് നിസ്കാരം തഴമ്പിനപ്പുറം നിസ്കാരത്തിന്റെ മുഴ വന്നു. മൂന്നെണ്ണം. തഴമ്പല്ല, മുഴയായി. തഴമ്പ് മാറി അത് മുഴയായി. നോമ്പ് പിടിച്ചു തൊണ്ട വരണ്ട് ഉണങ്ങിയിരിക്കുകയാണ്. ഹജ്ജിന് പോയി, ഉംറയ്ക്ക് പോയി, യാത്ര ചെയ്ത് കാല് നീര് വന്ന് വീർത്തു. സക്കാത്ത് കൊടുത്ത് എല്ലാം കൊടുത്തു. പാവങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുത്തു. അവസാനം അവന്റെ സാമ്പത്തികമായി അവൻ പിന്നോക്കം നിൽക്കാൻ തുടങ്ങി. അപ്പുറത്തോളം ചെലവ് ചെയ്യുകയാ. 100 രൂപ കിട്ടിയാൽ 80 രൂപ പാവങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ ഇത്രയും ചെയ്തു. പക്ഷേ അവൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലല്ല എങ്കിൽ, ഏത് ഭക്ഷണം? എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണമല്ല. ഒരു ദിവസം കഴിച്ച ഭക്ഷണം ഹലാലല്ല എങ്കിൽ ഇതെല്ലാം പോയി, എല്ലാം പോയി. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പള്ളയെ പോകുന്ന സൂക്ഷിക്കണം, പള്ളയെ പോകുന്ന സൂക്ഷിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഭക്ഷണം അത് തഖ്വയാണ്, ഉറപ്പുള്ളത് മാത്രം. അതുകൊണ്ട് ഭർത്താക്കന്മാര് പലിശക്കാരനാണെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഭക്ഷണം എനിക്ക് വേണ്ട, ഞാൻ പട്ടിണി കിടന്ന് മരിച്ചോളാം. ഇല്ലെങ്കിൽ പച്ചക്ക് എന്തെങ്കിലുമൊക്കെ വെട്ടി നമ്മൾ കഴിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അന്തസ്സോടുകൂടി ജീവിക്കും. അങ്ങനെ കഴിച്ച് പാരമ്പര്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം വേണ്ട, ഹറാമാണ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടും. നമ്മുടെ മക്കളെ കൊണ്ടത് പറയും. നിങ്ങൾ നോക്കിയേ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടുക. സുബഹി നിസ്കാരം കഴിഞ്ഞ് അപ്പഴ എഴുന്നേറ്റ് ഓടുന്നു. ഒരു ദിവസം വിളിച്ചിരുത്തിട്ട് ചോദിച്ചു, യാ അബാ ദുജാന, നിനക്ക് പടച്ചവനോട് ഒന്നും ചോദിക്കാനില്ലേ? നബിയെ, വേറൊന്നും കൊണ്ടല്ല, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു മുനാഫിക്കിന്റെ വീടാണ്, ഒരു ഫാസിസ്റ്റിന്റെ വീടാണ്. തൊട്ടപ്പുറത്ത് അവന്റെ വീട്ടിന്റെ മുറ്റത്തൊരു ഈത്തപ്പന നിൽപ്പുണ്ട് നബിയെ. ആ ഈത്തപ്പനയിൽ ശരിക്ക് ഈത്തപ്പഴമുണ്ട്. അതിന്റെ 3-4 ശിഖരം എന്റെ പുരയിടത്തിലേക്കാ കിടക്കുന്നത്. രാത്രി എന്റെ മക്കൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന് എന്റെ ഭാര്യ പലരും കള്ളം പറഞ്ഞു ഉറക്കി. ആ മക്കള് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ വിശപ്പിന്റെ കാഠിന്യം മൂലം അവര് മുറ്റത്തിറങ്ങുമ്പോൾ ഹലാലാണെന്ന് കരുതിയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഈത്തപ്പഴങ്കിൽ നിന്ന് വീണ ഈത്തപ്പഴമങ്ങാനം എന്റെ മക്കൾ പെറുക്കി കഴിച്ചാൽ ഞാൻ എവിടെ ഇരുന്ന് ചെല്ലുന്ന ദിക്റിന് വല്ല അർത്ഥമുണ്ടോ? അതുകൊണ്ട് എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് ഞാൻ ഓടി ചെല്ലും, ഒരു കൊട്ടയെടുക്കും, ഇതെല്ലാം ശേഖരിച്ച് അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെ സമാധാനിക്കുകയാണ് ഞാനെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ ഇവിടെ ദിക്റും സ്വലാത്തുമായിട്ടൊക്കെ ഇരുന്നപ്പോ ഞാൻ ചെല്ലുമ്പോ എന്റെ ഒരു മകൻ അത് കഴിച്ചിട്ട് തൊണ്ടക്കുഴിയിൽ ഇരിക്കുന്നു. ഞാൻ 2 വിരലിടിച്ചിറക്കി എന്നിട്ട് അത് എടുത്ത് എന്റെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിനക്ക് 10 ഈത്തപ്പന പകരം തരാം. 10 ഈത്തപ്പന പകരം തരാം. അതിന്റെ തണ്ട് മരതകമാണ്, അതിന്റെ കായ്കൾ മാണിക്യമാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗം തരാന്നാ പറഞ്ഞത്. അല്ലാതെ സഹാബത്തിന് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ ഉണ്ടോ? അയാള് പറഞ്ഞു അതൊക്കെ കടമല്ലേ, രൊക്കമാണെങ്കിൽ ഞാൻ റെഡിയാ, കടത്തിന് ഞാനില്ല, ഇപ്പൊ നിലവിൽ പൈസ തരാനുണ്ടോ ഞാൻ തന്നേക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രയോ ഈത്തപ്പന വിട്ടുകൊടുത്തിട്ട് പകരം ഒരു ഈത്തപ്പന അബൂദുജാനയുടെ പേരിൽ എഴുതിയെങ്കിലും നിൽക്കുന്ന അതിന്റെ ചുവട്, അതിന്റെ മൂട് എവിടെയാണ്? മുനാഫിക്കിന്റെ വീട്ടുമുറ്റത്തല്ലേ. അങ്ങനെ വൈകുന്നേരം രാത്രി കിടന്നപ്പോ മുനാഫിക്കിന്റെ ഭാര്യ മുനാഫിക്കിനോട് പറഞ്ഞു അത്രേ, എന്തായിരുന്നാലും നമുക്ക് നേരത്തെ എഴുന്നേറ്റിട്ട് ആ അപ്പുറത്തെ വീട്ടിൽ കിടക്കണ ഈത്തപ്പഴം മുകളിൽ നിൽക്കുന്നതും കൂടെ ഒക്കെ പറക്കി നമുക്ക് വീട്ടിനകത്തോണ്ട് വെക്കാം. അവര് മണ്ടന്മാരല്ലേ, അതുകൊണ്ട് നേരം വിളിക്കുമ്പോ ഒന്നും ഇല്ലാന്നവര് കരുതിക്കോട്ടെ, രാത്രി നമുക്ക് മുഴുവനും പറക്കി വെക്കാന്ന് പറഞ്ഞപ്പോ ഭർത്താവ് സമ്മതിച്ചു. പെണ്ടാട്ടിയാണല്ലോ എവിടെയും പ്രശ്നം, ഹവ്വാ ബീവിയെ ആദം നബിയെ കൊണ്ടും പഴം തീറ്റിപ്പിച്ചത്. എവിടെയും പലിശയ്ക്ക് പ്രകടിപ്പിക്കുന്ന ഭാര്യമാരാണ്. മുനാഫിക്ക് സമ്മതിച്ചു, ഓക്കെ ഞാൻ റെഡിയാ, നേരം വെളുക്കട്ടെ, അവരെണീക്ക് മുമ്പ് നമുക്ക് എഴുന്നേക്കാം, എന്നിട്ട് നമുക്ക് മുകളിൽ കയറി പറിക്കാം, നീ താഴെ നിന്ന് പറക്കുക, നമുക്ക് വീട്ടിനകത്ത് കൊണ്ടുവെക്കാം, നേരം വെളുക്കുമ്പോ ഒന്നും ഇല്ലാത്തത് അവർ കിട്ടട്ടെ, നമുക്ക് ലാഭങ്ങൾ കൊയ്യാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, രാത്രി എഴുന്നേറ്റ് മുനാഫിക്കും മുനാഫിക്കിന്റെ കെട്ടിയോളും കൂടെ നോക്കുമ്പോ ഉണ്ട് ഈത്തപ്പന അപ്പുറത്തെ വീട്ടിന്റെ മുമ്പ് നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖിന്റെ മുഅ്ജിസത്താണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അമാനുഷികതയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഈത്തപ്പന തൊണ്ടയിൽ പോകുമെന്ന് പേടിച്ച് വിക്ർ പോലും വേണ്ടാന്ന് പറഞ്ഞു എഴുന്നേറ്റോടി. നമ്മൾ തസ്ബീഹ് പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുകയാണ്, നമ്മുടെ മക്കള് മോട്ടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. എവിടത്തേക്ക് വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം അത് തഖ്വയിൽ അധിഷ്ഠിതമായ ഭക്ഷണമാകണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. രണ്ടാമത്തെ എന്താ പറഞ്ഞേ? രണ്ടാമത്തേത് വസ്ത്രം. രണ്ടാമത്തേത് വസ്ത്രം. നമുക്ക് വസ്ത്രം വേണ്ടേ? കുറച്ച് ഡ്രസ്സ് നമുക്ക് കൊണ്ടുപോകണം. ആ വസ്ത്രം ഏതാണ്? മഹാനായ അബൂബൈദ റളിയല്ലാഹു തആല അൻഹു ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അബൂബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ ചിന്ത, അല്ലാ ഈ രണാങ്കണത്തിൽ കിടന്ന് എനിക്ക് മരിക്കണമല്ലോ പടച്ചവനെ, എനിക്കൊരു മടങ്ങിപ്പോക്ക് തരല്ലേ റബ്ബേ, നാളെ നിന്റെ മുന്നിൽ വരുമ്പോൾ ശരീരത്തെ കൊണ്ട് വെട്ടും കൊണ്ട് എനിക്ക് വരണമല്ല, എന്റെ ശരീരത്തിലൂടെ രക്തം ധാരധാരയായി ഒഴുകുന്ന ആ രക്തത്തിന്റെ കറകളുമായിട്ട് പരലോകത്ത് വരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂബൈദ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ട രണാങ്കണമായ ബദറിലേക്ക് ഇറങ്ങിയപ്പോ ആരുടെയോ വെട്ടുകൊണ്ട് മഹാനായ അബൂബൈദയുടെ കാലങ്ങ് മുറിഞ്ഞുപോയി. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ, കാലങ്ങ് മുറിഞ്ഞുപോയി. ആളുകളെ താങ്ങിയെടുത്ത് ടെന്റിനകത്ത് കൊണ്ട് കിടത്തി. ആ തമ്പിനകത്താണ്, ടെന്റിനകത്താണ്, സൈമക്കകത്താണ് റസൂലുള്ള ദുആ ചെയ്യുന്നത്. നേരെ കൊണ്ടുവന്ന് ടെന്റിനകത്ത് കിടത്തി. ബോധം കെട്ടുപോയ അബൂബൈദ മെല്ലെ മെല്ലെ കണ്ണു തുറന്നപ്പോ താൻ രണാങ്കണത്തിലല്ല താൻ കിടക്കുന്നത് ടെന്റിനകത്താണ്, സൈമക്കകത്താണെന്ന് മനസ്സിലാക്കി അബൂബൈദ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വരികയാണ്. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് രണാങ്കണത്തിൽ കിടന്ന് മരിക്കാൻ ഭാഗ്യം കിട്ടിയില്ല, എന്റെ കാല് മുറിഞ്ഞു പോയി, ഈ കാലിലെ മുറിവ് കാരണം ഞാൻ പിന്നീട് മരിച്ചു പോയാൽ എനിക്ക് രക്തസാക്ഷിയുടെ കൂലി കിട്ടൂ നബിയേ. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് വിങ്ങിപ്പറ്റിക്കൊണ്ട് മഹാനായ അബൂബൈദ പറഞ്ഞതെന്താണ്? പുകഴുന്ന ഇരുപേരും അഭിക്ഷേമത്തിൽ പുകഴും ഹബീബുള്ളാഹ് തിരുമുൻപേത്തി മഞ്ചേക്കളം വിട്ട് പിരിഞ്ഞു ഞാനേ ഒളിവറു ശഹീരാമോ അനാ പൊന്മാനേ പഞ്ചന്തകപ്പൂ ചുന്ദനക്കിയുമ്മീ ഫലിരൂട്ട് ശഹീദാകും നീ. റസൂലുള്ള പറഞ്ഞ പൊന്നുമോനെ അബൂബൈദ, നീ എവിടെ കിടന്ന് മരിച്ചാലും നീ രക്തസാക്ഷിയാണ്. എല്ലാം മറച്ചു വെക്കുന്ന അഭിമാനമുള്ള വസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാം എന്ന വസ്ത്രം അല്ലാഹു തന്നു അല്ലേ? നമുക്ക് അന്തസ്സല്ലേ സഹോദരങ്ങളെ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാ മാറ്റില്ലാത്തത്? നമ്മുടെ ഏതിനാ മാറ്റില്ലാത്തത്? രാവിലെ ഭർത്താവ് മരിച്ചു, രാത്രി കിടന്ന ഭർത്താവ് രാവിലെ മരിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കും, കൂട്ടുകാരി വന്ന് എവളാണെങ്കിൽ കരഞ്ഞ് വിളിച്ച് തളർന്നിരിക്കുകയാണ്. വീട്ടിനകത്ത് ഭർത്താവ് മരിച്ച വിഷമത്തോടെ ഇരിക്കുന്ന ഭാര്യയുടെ മുന്നിൽ വന്നിട്ട് കൂട്ടുകാരി പറയാണ് ഗുഡ് മോർണിംഗ്. അവള് ചെരവയെടുത്ത് തലയിലടിച്ച്. കാരണം എന്താ? എന്ത് ഈ മോർണിംഗിൽ എന്ത് ഗുഡുണ്ട് എനിക്ക്? ഈ മോർണിംഗിൽ എന്ത് ഗുഡാ ഉള്ളത്? എന്റെ ഭർത്താവ് മരിച്ചു കിടക്കാൻ, എനിക്ക് ഒരു ഗുഡും ഇല്ല, എനിക്ക് ഒരു സന്തോഷവും ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പാസ്പോർട്ട് കളഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്നു, ഇഖാമ കളഞ്ഞ് ഗൾഫിൽ സങ്കടപ്പെട്ട് നിൽക്കുന്നു, എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ പാസ്പോർട്ട് കാണാനില്ല, കഷ്ടപ്പെട്ട് വേദനിച്ച് നിൽക്കുക. അവന്റെ മുമ്പിൽ വന്നിട്ട് പറയാ ഗുഡ് ഈവനിങ്. എന്താവും പറയാ? വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് തകർന്ന് കിടക്കുന്ന ഒരുത്തൻ, രാത്രി കെട്ടിയോനും കെട്ടിയോളും മക്കളും എല്ലാം കൂടെ ഇരുന്ന് അതിലേക്ക് നോക്കിയിരുന്ന് സങ്കടപ്പെട്ടോണ്ടിരിക്കുമ്പോ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു ഗുഡ് നൈറ്റ്. ആലോചിച്ചു നോക്കിയേ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് യാതൊരു അർത്ഥവും അതിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിയില്ല. അതേസമയം മൈലാഞ്ചി കയ്യിലും മൈലാഞ്ചി വിട്ട് മണവാട്ടിയായി മണിയറയിൽ ഭർത്താവിനെ മണവാളനെ കാത്തിരിക്കുന്ന മണവാട്ടിയോട് പറയാ അസ്സലാമു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ. ഭർത്താവ് മരണപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന പെണ്ണിനോട് പറയാം അസ്സലാമു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും, അല്ലാഹു സമാധാനം തരട്ടെ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരുത്തന്റെ മുമ്പിൽ വന്നിട്ട് പറയാം അസ്സലാമു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് രക്ഷ തരട്ടെ. ഇസ്ലാമിന്റെ സംസ്കാരം എത്ര ഉന്നതമാണ്! അതാണ് ഏറ്റവും നല്ല വസ്ത്രം. അല്ലാഹു നമുക്കല്ലേ ഇസ്സത്ത് തന്നത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഹൈന്ദവ സഹോദരങ്ങൾ, മറ്റുള്ള സമുദായത്തിലെ നല്ലവരായ ആളുകളെ നമ്മുടെ ഈ ചുറ്റുവട്ടം താമസിക്കുന്നത് ഞാൻ അറിയാൻ കഴിഞ്ഞത് അങ്ങനാണ്. ഒരു നാട്ടിൽ പ്രസംഗിക്കാൻ വരുമ്പോ ആ നാടിന്റെ ഭൂമിശാസ്ത്രത്തെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ പ്രസംഗിക്കുമ്പോ എന്തെങ്കിലും വായിൽ നിന്ന് വീണുപോയാൽ ഒരിക്കലും അത് ഞാനങ്ങ് പ്രസംഗിച്ചിട്ട് പോകും, നാളെ ഇവിടെ നിങ്ങളുടെ സമാധാന അന്തരീക്ഷം തകരാൻ പാടില്ല. അതുകൊണ്ടാണ്, അല്ലാതെ പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല. ഒരുപാട് പറയാനുണ്ട് പറയാനാണെങ്കിൽ, പക്ഷെ അത് പറയുന്നില്ല. നിങ്ങളുടെ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം ഞാൻ തകർക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിൽ ഈഴവർ, അതുപോലെ തന്നെ ബ്രാഹ്മണർ, നായര്, അങ്ങനെ പല സമുദായക്കാരുണ്ട് അല്ലേ? ഇവിടെ അങ്ങനെ ഇല്ലേ? ഉണ്ടല്ലോ അല്ലേ? പക്ഷെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? മുസ്ലിങ്ങളുടെ ജാതി കുറഞ്ഞവർ കൂടിയവർ അങ്ങനെ ഉണ്ടോ? അങ്ങനെ നാട്ടിലൊന്നും ഇല്ല, ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ വെച്ചതാണ്, നമ്മൾ ഉണ്ടാക്കിയതാണ്, ഒരിക്കലുമില്ല. ഒറ്റ വിഭാഗമേ ഉള്ളൂ മുസ്ലിമീങ്ങൾ, എല്ലാം ഒറ്റ വിഭാഗം. പക്ഷെ മുൻഗാമികൾ, പണ്ടുള്ള ആളുകൾ മുസ്ലിമീങ്ങളെ പറ്റി പറഞ്ഞിരുന്നത് ഒരു മലയാള വാക്കുണ്ട്, എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? ഒരു മലയാളത്തിൽ നമ്മളെ ഒരു വാക്ക് വിളിക്കുമായിരുന്നു, പറഞ്ഞോളി, അത് വലിയ തെറ്റെന്നുള്ള കാര്യമൊന്നുമല്ല. നമ്മളെ പറ്റി പറയുന്നത് എന്താ? ഇങ്ങനെ മാപ്പിളമാരെന്നല്ല, അത് പൊതുവേ ഉള്ളൊരു സംസാരമാണ്. ഇവിടെ പറയുന്ന എനിക്കറിയില്ല, മേത്തന്മാർ എന്ന് പറയും. പറയൂലേ? പറയൂല? ആ, അത് ഇവിടെ ഇല്ലല്ലേ. മേത്തന്മാരെന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയും. അവര് മേത്തരാണ് എന്ന് പറയും. മേത്തന്മാരെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ പറ്റിയാണ് മറ്റുള്ള സമുദായത്തിന്റെ ആളുകൾ ആക്ഷേപിക്കുന്നതല്ല. അവര് ഇപ്പൊ ബ്രാഹ്മണരെന്ന് നമ്മൾ പറയും പോലെ മേത്തന്മാരെന്ന് മുസ്ലിം സൊസൈറ്റിയെ മൊത്തത്തിൽ പറയുന്നത് മേത്തന്മാരെന്നാണ്. അത് ചില ആളുകൾക്ക് പറയുമ്പോൾ ഒരു ചെറിയ അരിശം ഉണ്ടാവും. അവൻ മേത്തനെന്ന് വിളിച്ച എന്ന് നമ്മൾ ചിന്തിക്കും. എന്തിനാ നമുക്ക് അങ്ങനെ ഒരു ചിന്ത? അള്ളാന്റെ ഖുർആൻ പറഞ്ഞ് നമ്മളെ മേത്തന്മാരാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു നമ്മളെ മേത്തന്മാരാണെന്ന് അല്ലേ? അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾ മേത്തന്മാരാണ് എന്ന് പറഞ്ഞാൽ മേൽത്തരക്കാരാണ്. നിങ്ങളുടെ മുകളിൽ വേറെ ഒന്നുമില്ല, നിങ്ങളാണ് ഏറ്റവും ഉന്നതിയുള്ളവര്. ഇസ്ലാം എന്ന് പറയുന്ന വസ്ത്രം അള്ളാഹു ഇസ്സത്തിന്റെ വസ്ത്രം. വലില്ലാഹി ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഇസ്സത്ത് നമുക്കാണ്. ആ ഇസ്സത്ത് ഇസ്ലാം എന്ന വസ്ത്രം അള്ളാഹു നമുക്ക് തന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ആ വസ്ത്രത്തിൽ പെട്ടതാണ് നമ്മുടെ ദാടി. ആ വസ്ത്രത്തിൽ പെട്ടതാണ് നമ്മുടെ ദാടി. ആ ദാടി നമ്മൾ വെക്കണം. അത് മുസ്ലിമിന്റെ അടയാളമാണ്, മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ് ദാടി എന്ന് പറയുന്നത്. ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ് അവളുടെ ശരീരം മറച്ചു നടക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ഒരു പെണ്ണ് അവരുടെ ശരീരം മുഴുവനും മറച്ചു നടക്കുന്നത് അതവളുടെ ഐഡന്റിറ്റിയാണ്. സൂറത്തുൽ അഹ്സാബിലൂടെ അള്ളാഹു തആല പരിചയപ്പെടുത്തി മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ് അവളുടെ പർദ, അവളുടെ ഹിജാബ്, അവളുടെ ആ ധരിക്കുന്ന അവളുടെ മൂടുപടം. അത് അവളുടെ ഐഡന്റിറ്റിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതൊക്കെ പാലിച്ച് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നമുക്ക് ജീവിക്കാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് വസ്ത്രമായി ഇനി ഉറക്കം വരുന്നില്ല. ഇനി മൂന്നാമത്തേത് നമുക്ക് കൊണ്ടുപോകാനുണ്ട്, മരുന്ന്. അത് അല്പം നിങ്ങൾ കേൾക്കണം, അതൊന്ന് കേട്ടേ പറ്റൂ. അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്ന വ്യക്തമായി നിങ്ങൾ കേട്ടോളണം. നമുക്കിനി മരുന്ന് കൊണ്ടുപോകാം അല്ലേ? ആ മരുന്നേതാണ്? ദീർഘമായ യാത്രയിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള മരുന്നേതാണ്? അള്ളാഹു തന്നെ പറഞ്ഞു, ആ മരുന്നേതാണ് സൂറത്തുൽ ഇസ്രായിലൂടെ അല്ല പറയുകയാ അള്ളാന്റെ ഖുർആനാണ് പറഞ്ഞത്. പെങ്ങളെ, നിങ്ങൾക്ക് ഖുർആനിൽ ശിഫയുണ്ട് കേട്ടോ. ഏതിനാ മരുന്ന് ഖുർആനില്ലാത്തത്? കല്യാണപ്രായം കഴിഞ്ഞവരെ, കല്യാണപ്രായം കഴിഞ്ഞവരെ, ഒരുപാട് പ്രായം ചെന്നു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ വിവാഹം നടക്കുന്നില്ല, തന്റെ മോളുടെ കല്യാണം നടക്കുന്നില്ല. അങ്ങനെ വിഷമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട്, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട് പറയാനുള്ളത്, എന്റെ പൊന്നു സഹോദര, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖുർആനിലെ കല്യാണം കഴിക്കാനുള്ള മരുന്നുണ്ട്. ഖുർആനിലെ കല്യാണം കഴിക്കാനുള്ള മരുന്നുണ്ട്. ആയത്ത് നിങ്ങളൊന്ന് ഓതുവോ? അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഒരു പരീക്ഷണത്തിന് വേണ്ടി ഓടിയാൽ നടക്കില്ല. നേരെ മറിച്ച് ഇഖ്ലാസോടെ യഖീനോടെ ഒരാൾ ഓടിക്കഴിഞ്ഞാൽ, ഈമാനോടെ ഓടിക്കഴിഞ്ഞാൽ, ഒരു വൃക്ഷത്തിന്റെ ചുമട്ടിലിരുന്ന് ഖലീലുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓടിയപ്പോഴാണ് സഹോദരങ്ങളെ ശുഐബ് നബിയുടെ മകളെ അല്ലാഹു കൊടുത്തത്. ശുഐബ് നബിയുടെ മകളെ അല്ലാഹു കൊടുത്തത്. നിങ്ങൾ ചോദിക്കും, മൂസാ നബിയുടെ കാലത്ത് ഖുർആനിലില്ലല്ലോ, മൂസാ നബിയുടെ കാലത്ത് ഖുർആനില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അന്ന് ആ വൃക്ഷത്തിന്റെ തണലിൽ ഇരുന്ന് പറഞ്ഞ കാര്യം ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു. അതാണ് ഖുർആനിന്റെ ആയത്ത്. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞ ആയത്ത് നമ്മൾ ഓതിയാൽ നമ്മുടെ വിവാഹം പെട്ടെന്ന് നടക്കുമല്ലോ. എവിടെയാണ് ഖുർആനിലും മരുന്നില്ലാത്തത്? എവിടെയാണ് മരുന്നില്ലാത്തത്? പെണ്ണുമക്കൾ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹമാണ് ഒരു കുഞ്ഞിക്കാലു കാണാൻ. ജീവിതത്തിലെ വിവാഹം കഴിഞ്ഞ കൊല്ലങ്ങളായി ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊടിയോടെ കാത്തിരിക്കുമ്പോൾ, പോകാത്ത ആശുപത്രികളില്ല, മുട്ടാത്ത വാതിലുകളില്ല. സഹോദരങ്ങളെ, എന്തിന് നിങ്ങൾ പോകണം? ഏത് ഹോസ്പിറ്റലിൽ പോകണം? അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരായത്ത്, ആ ആയത്ത് ഓതിയപ്പോഴല്ലേ മഹാന്മാരായ പ്രവാചകന്മാര്, പ്രായം ചെന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു മക്കളെ കൊടുത്തത്. സഹോദരങ്ങളെ, റബ്ബിലാ തദർനീ ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. ഖുർആൻ ഇല്ലാത്ത ഏതാണ്? കല്യാണം കഴിക്കും റബ്ബി ഇന്നി ലിമാ അൻസൽത ലി മിൻ ഖൈരി ഫഖീർ. പാപ്പാർന്ന് ഓതിക്കളയരുത്, പ്രായമുള്ളവരൊന്നും ഓതിക്കളയരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലെ എല്ലാ കാര്യങ്ങളും ഖുർആനകത്ത് അടങ്ങിയിട്ടുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തും ശിഫായുമാണ് വിശുദ്ധമായ ഖുർആൻ എന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്റാ. ഇനി എന്തിനാ നമുക്ക് എല്ലാത്തിനും വരുന്നുണ്ട്. ഇനി പാമ്പ് കടിച്ച് എന്താ ചെയ്യും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാരക രോഗം പിടിപെട്ടു, എന്താ ചെയ്യുക? അള്ളാഹുവിന്റെ ഖുർആനിലും വരുന്നുണ്ട്. ഹബീബായ നബിയുടെ സഹാബത്ത് ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കയ്യില് വകയൊന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല. സങ്കടപ്പെട്ടുകൊണ്ടവര് വരുമ്പോഴാണ് ഒരു ഗ്രാമത്തിലെത്തുകയാ. ആ ഗ്രാമത്തിൽ ഒരുപാട് ആട്ടിൻപറ്റങ്ങളുടെ മുതലാളിമാര് താമസിക്കുന്നു. ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന മുതലാളിമാരാണ്, ആട്ടിടയന്മാരാണ്. അവിടെ വന്നിട്ട് സഹാബത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരുവോ? നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ തരുവോ? ആ സമയത്താണ് അവര് പറഞ്ഞു തരില്ല. വിഷമത്തോടെ സഹാബത്ത് വനാന്തരത്തിൽ ചെല്ലുകയാ. വനാന്തരത്തിൽ ചെന്ന് ആ സഹാബത്ത് അവനെ കിടക്കുമ്പോ ഈ ഗ്രാമത്തിൽ അവനെ പാമ്പ് കടിച്ചിട്ട് വർഷങ്ങളായി, പോകാത്ത ആശുപത്രികളില്ല. സഹോദരങ്ങളെ, എല്ലാ സ്ഥലങ്ങളിലും പോയി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോഴാണ് എവിടെ ആളുകൾ വന്നാലും അവരോട് ചോദിക്കും, മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ? യാത്രക്കാരുടെ കയ്യിലും മരുന്ന് കാണുമെന്നറിയാ. അങ്ങനെ അവരുടെ അടുത്ത് വന്നിട്ട് ആ ഗ്രാമത്തലവന്റെ ബന്ധുക്കൾ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും മരുന്ന് കൈവശമുള്ളവരുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ? സഹോദരങ്ങളെ, ഒരു സഹാബി പറഞ്ഞു, ഞാൻ മന്ത്രിക്കുന്നവനാണ്. അങ്ങനെ നേരെ ചെന്ന് വീട്ടിലെത്തി, ഗ്രാമത്തലവന്റെ വീട്ടിലെത്തി. പ്രിയപ്പെട്ടവരെ, ഗ്രാമത്തലവനോട് പറഞ്ഞു, ഞാനും മന്ത്രിക്കാ, നിങ്ങളുടെ രോഗം അല്ലാഹു ശിഫയാക്കും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, പകരം ഞങ്ങൾക്ക് ഇത്ര ആട് തരണം പറ്റുമോ? നിങ്ങൾ ഭക്ഷണം ചോദിച്ചിട്ട് നിങ്ങൾ തരാത്തവരാ, നിങ്ങൾ വെള്ളം ചോദിച്ചിട്ട് നിങ്ങൾ തരാത്തവരാ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് കുറച്ച് ആട് തരണം പറ്റുമോ? ആട്ടിൻപറ്റങ്ങളെ ഞങ്ങൾക്ക് കൂലി തന്നാൽ ഞങ്ങൾ മന്ത്രിക്കാമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, സമ്മതിച്ചു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ഓതി, ആ തുമനീരെടുത്ത് തുപ്പുനീരെടുത്ത് ആ രോഗിയുടെ ശരീരത്തിൽ നിന്ന് പുരട്ടി കൊടുത്തപ്പോ അല്ലാഹ് വർഷങ്ങളായി കിടപ്പിലായിരുന്ന ഗ്രാമത്തലവന് ചാടി എഴുന്നേൽക്കുകയാ. ആ കൂലിയായി അവരുടെ കയ്യിൽ കിട്ടിയ ആട്ടിൻപറ്റങ്ങളെയും പിടിച്ച് വനാന്തരത്തിലെത്തിയപ്പോലെ ബാക്കിയുള്ള സഹാബത്ത് ഉണർന്നു. അവര് ആകെ തർക്കമായി. അവര് പറഞ്ഞു, എന്നാൽ ഖുർആൻ പറഞ്ഞു കൊടുത്തിട്ട്, മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് കൂലി വാങ്ങിയത് ശരിയായില്ല. ആളുകൾ തമ്മിൽ തർക്കമായി. ഒരു വിഭാഗം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പറഞ്ഞു കൊടുത്തിട്ട് എന്തിനാ കൂലി വാങ്ങിയത്? കൊണ്ടു കൊടുക്ക്, ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ ആ വാങ്ങിക്കൊണ്ടുവന്നവര് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം, നിങ്ങൾക്ക് വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം, അങ്ങനെ നിന്നെ ഞങ്ങൾ തിന്നാൻ സമ്മതിക്കൂല. അവസാനം പറഞ്ഞു, ശരി, നമുക്ക് റസൂൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഹബീബായി നബിയോട് ചോദിക്കാം. അവര് യാത്ര തുടർന്നു. റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിയിട്ട് ചോദിച്ചു, കേൾക്കണേ നിങ്ങൾ, റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിയിട്ട് ചോദിച്ചു, നബിയെ ഇങ്ങനെ സംഭവം ഉണ്ടായി, എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആ സമയത്ത് റസൂലുള്ള പാൽ പുഞ്ചിരിയോടെ പറഞ്ഞ മറുപടിയുണ്ട്, ഇന്ന അഹക്കമാ അഖദതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. കൂലി വാങ്ങാൻ പറ്റിയ മാർഗം, ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം അത് അല്ലാഹുവിന്റെ ഖുർആനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൂലി വാങ്ങാൻ പറ്റിയ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നല്ല മാർഗം MP സ്ഥാനമല്ല, MLA സ്ഥാനമല്ല, മന്ത്രി സ്ഥാനമല്ല, പ്രധാനമന്ത്രി പദവിയല്ല, രാഷ്ട്രപതി പദവിയല്ല. ഏറ്റവും നല്ലത് കൂലി വാങ്ങാൻ പറ്റിയ മാർഗം അത് റബ്ബിന്റെ ഖുർആൻ പറഞ്ഞു കൊടുത്ത് കിട്ടുന്ന ഹദിയ വാങ്ങലാണ് ഏറ്റവും അത്യുത്തമമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി നിങ്ങൾ കേൾക്കണേ, നിങ്ങൾ പറയും നബി അങ്ങനെ പറഞ്ഞു, പക്ഷെ നബി അതിൽ നിന്ന് ഒരു പീസ് ഇറച്ചിയെങ്കിലും കഴിച്ചോ? നബി പറഞ്ഞു, നിങ്ങൾ എല്ലാരും കൂടെ വീതിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു, അതിന്റെ ഒരു ഭാഗം എനിക്ക് നന്നേക്കാൻ പറഞ്ഞു. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഹദീസ് എവിടെ ഉണ്ടെന്നറിയോ? ചിലര് പറയും, ഇയാള് മന്ത്രവാദിയായിരിക്കും എന്ന് പറയും. ഈ ഹദീസ് എവിടെ ഉണ്ടെന്നറിയോ നിങ്ങൾക്ക്? ഇത് സാക്ഷാൽ സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. അതെവിടെ പറഞ്ഞു? ഫലായിൽ ഖുർആൻ എന്ന് പറയുന്ന അധ്യായത്തിലല്ല പറഞ്ഞത്, ഖുർആന്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്തല്ല പറഞ്ഞത്. ينا بنا كتاب الاستعاذة كافلنا تيران الله آية تقول برينا أديان عند أدلانو أدلهم برا نديليا بنا يبدا برانيو فلا إلى الفاتحة فاتحة يبدا سرعت هذا أبدايم برا نديليا بنا يبدا برا يا برانيو كتاب الإجارة إنه برانيال كولي وانغنا دماء يشارج هذا يومنا بيشيء تلان إيهاري سودت هذا إنه برانيال إنده بريء بطة بره وري بيشواس سامندي صارا تولا ماون كولي وانغنا دوغندو هذا قرآن برد تايلن غورا بيلا. إدنا رتب. نِعَلَ نوك. إذا بريء بطة سهودة رَعَلَي. إذا براي بند نِعَلَ كاريدو مي أَذَتَ سامي أَذَتَ غوري غوري دِلِّلِي رِي مَنْدَرَوَا دِينَ دَايرِدُو. وَلِي شَيْخَنَّا وَرَنَدُو. أَيَالَ مُرِيدِنُودُ وَرَنَيُّ نِي. نِنْدَ كُنْيَ نِنْدَ بَارِي برَسَبِي كُمْبَا أَنْجِ بَانْغِ أَكَارَ نِيَنْدِيَا بَارِيلَا بَارِي وُدُكَام بَارِيلَا. أَنْجِ بَانْغِ أَذَتَ بَارِي وُدُكَاوُ. أَذُمْ بَارَ أَلَّا كُودُكَيَنْدَ دَادِيَم. يَانْ أُودُ تَرَنَ وَرَلَّم كُودُكُنَوَنُ وَرَنَيُّ. أَعْنَنَ يَوَنَنْدِيَدُو. إِي مُرِيدُ പാവം ചെന്ന് ഭാര്യ പ്രസവിച്ചിട്ട് പാൽ കൊടുക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ വിഷയം രൂക്ഷമായി പോലീസുകാർ വന്നു. ഷെയ്ഖിനെ പിടിച്ച് രണ്ട് ഇടി കൊടുത്തപ്പോഴാണ് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഷെയ്ഖ് കഞ്ചാവ് ഷെയ്ഖാണ്. തങ്ങൾ കഞ്ചാവ് തങ്ങളായിരുന്നു. ഈ കള്ളനാണയങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട് എന്ന് വെച്ചിട്ട് യാഥാർത്ഥ്യം നമുക്ക് തിരസ്കരിക്കാൻ കഴിയോ? നടന്ന് പെണ്ണ് കിട്ടുന്നു 2-3 പേര് എന്ന് വെച്ചിട്ട് നിക്കാഹ് ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്രയിൽ ആവശ്യമായ മരുന്ന് ഖുർആനിൽ തന്നെ ഉണ്ട്. ഒന്ന് പഠിച്ചാൽ മതി. അതിന് ഇതുപോലെ വാതിന്റെ സദസ്സ് വെക്കുമ്പോൾ പോകണം. അല്ലാതെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് പാമ്പ് കൊത്തുമ്പോൾ പിന്നെ ഓടി ആശുപത്രികളിൽ പോയി അവിടെ ചെന്ന് ലക്ഷങ്ങൾ പിഴിഞ്ഞങ്ങോട്ട് എടുക്കും. ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഒരു ചെറിയ സർജറി വേണ്ടി പോയി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ, ബ്ലേഡ് വാങ്ങിക്കുന്നതിന് എത്ര രൂപയാ? 30 രൂപ, മരുന്നിന് 90 രൂപ, അവിടത്തെ ഒരു ദിവസത്തെ ഫീസ് 450 രൂപ, ഡോക്ടർ ഫീസ് പോട്ടെ 500 രൂപ. എത്ര രൂപയായി? വാങ്ങുന്നത് എത്ര? 10 ലക്ഷം രൂപ. അല്ലേ? ഇതൊന്നും വേണ്ടല്ലോ. ഒരു 50 രൂപയും കൊണ്ടുവരിക, വാഴത്തിന്റെ സദസ്സിൽ ഇരിക്കുക, ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ ഇട്ടു കൊടുക്കുക, തീർന്നു. പഠിക്കുക, പോവുക. ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് രണ്ടാമത് റസൂല് പറഞ്ഞു, നിന്റെ യാത്ര ദീർഘമാണ്. ആ ദൈർഘ്യമേറിയ യാത്രയിൽ നിനക്ക് ആവശ്യമായ സംവിധാനങ്ങൾ വേണം. അത് ഭക്ഷണമാണ്, അത് തഖ്വ, വസ്ത്രമാണ് ഇസ്ലാം, മരുന്നാണ് അത് വിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ശേഷം നബി തങ്ങൾ പറയുകയാണ് മൂന്നാമത്തെ ഉപദേശം. ഞാൻ അവസാനിപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി ആകെ അരമണിക്കൂറേ ഉള്ളൂ നമുക്ക് സമയം. ഇനി 2 പറയാനുണ്ട്. ചുരുക്കി ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. ആരും പോകരുത്. വളരെ കുറഞ്ഞ ആളുകളെങ്കിലും ഇൻഷാ അല്ലാ നമ്മുടെ സദസ്സ് റഹ്മത്തിന്റെ മലക്കുകളുള്ള സദസ്സല്ലേ. ഈ സദസ്സിൽ അൽഹംദുലില്ലാ നിങ്ങൾ ഈ കാണുന്ന ആളല്ല, ഇതിനും എത്രയോ വലിയ മാലാകന്മാര് ഈ സദസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, ഈ ഇരിക്കുന്ന നിങ്ങളിലോ ഈ മൈക്ക് വെച്ചുകൊണ്ടിരിക്കുന്നവരിലോ അവിടെ ഇരിക്കുന്ന വളണ്ടിയർമാരിലോ അപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളിലോ എന്റെ പുറകെ ഇരിക്കുന്ന ഈ അതിഥികളിലോ പ്രസംഗിക്കുന്ന എന്നിലോ ആരെങ്കിലും ഒരാൾ കുടുംബബന്ധം മുറിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരു മലക്കിന്റെ പൊടി പോലും ഈ സദസ്സിൽ ഉണ്ടാവില്ല. കൂട്ടുകുടുംബാദികളോട് പിണങ്ങിയിട്ട് ആരെങ്കിലും ഈ സദസ്സിൽ പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ഉണ്ടെങ്കിൽ റഹ്മത്തിന്റെ മജ്‌ലിസ് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. റസൂൽ പറഞ്ഞതാണ്. നമുക്ക് ഉള്ള ആളിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്ന് നന്നാകി അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മളൊക്കെ മരിക്കാനുള്ളവരല്ലേ സഹോദരങ്ങളെ. അതാ ഇന്നലെ നമ്മുടെ വിഴിഞ്ഞത്ത്, തിരുവനന്തപുരത്ത് വിഴിഞ്ഞം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രദേശത്താണ് ഞാൻ ഏറ്റിരുന്ന പരിപാടി. അന്ന് രാവിലെ വിളിക്കുമ്പോൾ ഇമാമിന്റെ ഫോണിൽ സ്വിച്ച് ഓഫാ. ഫേസ്ബുക്കിൽ വന്നു അവിടെ അത് സംഭവിച്ചു ഇത് സംഭവിച്ചു. വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, ഫേസ്ബുക്കിൽ വരുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അവിടെ പരിപാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ എല്ലാവരെയും വിളിച്ചു, ആരെയും കിട്ടുന്നില്ല. എല്ലാം സ്വിച്ച് ഓഫ് ആണ്. വഴലുണ്ടെന്ന് അറിഞ്ഞിട്ട് പുറത്ത് നിന്ന് ആരോ ഒരാൾ അവിടെ ചെന്നപ്പോൾ അയാളെ മൊബൈൽ വാങ്ങിയിട്ട് പള്ളിയിലെ ഇമാം വിളിച്ചു പറഞ്ഞു, പൊന്നുസ്താദേ ഇങ്ങോട്ടൊന്നും വന്നേക്കല്ലേ, 200 പേര് കടലിൽ പോയിട്ട് ആരെയും കാണാനില്ല. 200 പേര് കടലിൽ പോയിട്ട് കാണാനില്ല. ഭയങ്കര പ്രശ്നമാണ്, കടല ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പരിപാടി മാറ്റിവെച്ചു. ഞാൻ പറഞ്ഞത്, നടുകടലിൽ തന്റെ വള്ളത്തിൽ പോയ പോളെന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി സഹോദരൻ രക്ഷപ്പെട്ട് കരയെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ കൺമുമ്പിൽ എന്റെ കൂടെ മീൻ പിടിക്കാൻ വന്ന 2 പേരും വെള്ളത്തിൽ മുങ്ങി താഴുകയാണ്. എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഞാനും വെള്ളത്തിലേക്ക് വീണു. ഞാൻ പെട്ടെന്ന് എന്റെ വള്ളത്തിന്റെ തടിയിൽ പിടിച്ചു കിടന്നു. ഉപ്പുവെള്ളം കുറെ കുടിച്ച് ഞാൻ ക്ഷീണിച്ചു. അവസാനം എനിക്കറിയാം ഞാനും എന്റെ കൂട്ടുകാരെ പോലെ വെള്ളത്തിൽ വീണു പോകുമെന്ന്. അങ്ങനെ ഞാനൊരു കയറെടുത്തു. എന്നെയും അതിനകത്തുള്ള ഒരു സഹോദരനെയും കൂടെ തമ്മിൽ കൂട്ടിക്കെട്ടി ആ വള്ളത്തിൽ കെട്ടിയിട്ടിരുന്നു. അതുകൊണ്ട് 2 ദിവസം 48 മണിക്കൂർ ഞങ്ങൾ വെള്ളത്തിലായിരുന്നു. താന്നു പോയില്ല. കാരണം വള്ളത്തിന്റെ തടിയിൽ ഞങ്ങളെ കെട്ടിയിട്ടിരുന്നത് കൊണ്ട് താഴോട്ട് പോയില്ല. സഹോദരങ്ങളെ, 48 മണിക്കൂർ 2 ദിവസം നടുക്കടലെന്ന് സങ്കല്പിച്ചു നോക്കിയേ. കിടക്കാൻ 2 രാവും 2 പകലും. അവസാനം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെലികോപ്റ്റർ പോയപ്പോ അവര് ഉടുത്തിരിക്കുന്ന തുണി വലിച്ചുരിഞ്ഞിട്ട് വീശി കാണിച്ചു കൊടുത്തു. അങ്ങനെ രക്ഷപ്പെടുത്തി കരയിൽ കൊണ്ടുവന്നു. ഇനി എന്താ നിങ്ങളുടെ ഭാവി പരിപാടി എന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഇന്നൊന്ന് വിശ്രമിക്കണം, നാളെ വീണ്ടും ഞാൻ പോകും. അയാൾ പറഞ്ഞതാണ്, ഇന്നൊന്ന് വിശ്രമിക്കണം, നാളെ നേരം വെളുക്കട്ടെ എനിക്ക് മീൻ പിടിക്കാൻ പോകണം. എന്താ കാര്യം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, ജനുവരി 4-ാം തീയതി മോളുടെ കല്യാണോ, ഇതുവരെ 1 ഗ്രാം പണ്ടം വാങ്ങിയിട്ടില്ല, 1 നയാ പൈസ കയ്യിലില്ല, എന്റെ മോളെ കെട്ടിക്കണ്ടേ, 4 പേരെ കെട്ടിക്കും പോലെ എന്റെ മോളെയും കെട്ടിക്കണ്ടേ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ പലരും ഭീകരമായ രീതിയിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് നന്നാകും. ഇനിയെങ്കിലും ഓക്കി ചുഴലിക്കാറ്റ് ഒരു ചെറിയ ടെസ്റ്റ് ഡോസാണ്. അത്തർ വാങ്ങാൻ വേണ്ടി പോയി നിൽക്കുന്നവര് ഇരിക്കുന്ന കുപ്പിയെ എടുത്ത് തലയെ കൂടെ ഒഴിച്ചു കൊടുക്കൂലേ അത്തർ കച്ചവടക്കാരൻ, മറിച്ച് അവന് ചെറിയ കോലിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് കയ്യിൽ തേച്ച് വെച്ചിട്ട് മണത്തു നോക്കാൻ പറയും, കൊള്ളാമോ എനിക്ക് തരാമെന്നാ പറയുന്നത്. ഇതുപോലെ തന്നെ അല്ലാഹു വലനുദീഖന്നഹു മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. അല്ലാഹുവിന് വലുത് കയ്യിരിപ്പുണ്ട്, ആദ്യം ചെറുതേ അല്ലാഹു ഇറക്കൂ, ലഅല്ലഹും യർജിഊൻ, മടങ്ങി വരാൻ. കാരണം വലുതിറക്കിയാൽ പിന്നെ മടങ്ങി വരാൻ ആളുണ്ടാവൂല. അതുകൊണ്ട് ചെറുതല്ല ഇറക്കി തരും, മടങ്ങി വന്നാൽ രക്ഷപ്പെട്ടു, വലുതല്ലാഹു ഇറക്കൂല. അതുകൊണ്ട് ചെറുത് നമുക്ക് തന്നിരിക്കുകയാണ്. ഗുജറാത്തിലൂടെ കറങ്ങി ഇങ്ങനെ ഹരിയാന വഴി ഒന്നിങ്ങനെ കറങ്ങി 4 ഭാഗത്ത് പോകും. അവിടെയൊക്കെ ആണല്ലോ തോലിന്റെ പേരിൽ മുസ്ലിങ്ങളെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അവരും പഠിക്കും ഇങ്ങനെ കാറ്റിന്റെ വേഗതയും കാറ്റിന്റെ വിഷമവും ഒക്കെ. സഹോദരങ്ങളെ, മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും വേദനയല്ലേ. കാണാതെ പോയ 1013 പേരുടെ ഫോട്ടോയിൽ പ്രധാനപ്പെട്ട വിഴിഞ്ഞത്തുകാരുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഫ്ലക്സിന്റെ ഭർത്താവിന്റെ ഫോട്ടോയുടെ മുന്നിൽ വന്നിട്ട് ഒരു സഹോദരി വാ വിട്ട് നിലവിളിക്കുകയാണ്, അതിൽ മുത്തം കൊടുത്തുകൊണ്ട്. മരിച്ചെന്ന് ഉറപ്പായ സമാധാനിക്കാം, മരിച്ചു, ഇനി പ്രതീക്ഷിക്കണ്ട. അല്ല, ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഇത് 2ന്റെയും ഇടയിലൊന്ന് സങ്കല്പിച്ചു നോക്കി. അള്ളാഹു ഇത്രയും വലിയ പരീക്ഷണങ്ങൾ തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് പാഠം ഉൾക്കൊള്ളോണ്ടി. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, خفف عن ظهرك فإن العقبتك أورود. أبو ذر മലമ്പാത ദുർഘടം പിടിച്ചതാണ്, അതുകൊണ്ട് തന്നെ അബൂദറെ മലമ്പാത ദുർഘടം പിടിച്ചതാണ്, അതുകൊണ്ട് അബൂദറെ മുതുകത്തുള്ള ഭാരം ഇറക്കി വെക്കണേ, മുതുകത്തുള്ള ഭാരം ഒന്ന് ലഘൂകരിക്കണേ. ഒന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളെ, മലമ്പാത ഏതെന്നറിയോ, മലമ്പാത ഏതെന്നറിയോ സഹോദരങ്ങളെ, നരകത്തിന്റെ വഴി എളുപ്പമാണ്, താഴോട്ടുള്ള വഴിയാണ്. കള്ളു കുടിക്കാനും രസമാ, പെണ്ണ് പിടിക്കാനും രസമാ, പലിശ വാങ്ങാനും രസമാ, ഗാനമേള കേൾക്കാനും രസമാ, ഇതെല്ലാം നല്ല രസമല്ലേ. പക്ഷേ അതിന്റെ പരിണത ഫലം അവസാനം വേദനാജനകമായ ശിക്ഷയാണ്. പക്ഷെ നിസ്കരിക്കാൻ വളരെ ബുദ്ധിമുട്ടാ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറുന്ന ബുദ്ധിമുട്ടാണ്. ബോംബ് പിടിക്കാനും സക്കാത്ത് കൊടുക്കാനും പാവങ്ങളെ സഹായിക്കാനും രാത്രി ഉറക്കം മുളച്ച് വയല് കേൾക്കാനും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ പാറയെ പറ്റി അള്ളാഹു പറഞ്ഞത് ഒരു മലമ്പാറയാണ്. ആ മലമ്പാറ ചവിട്ടി കടന്ന പിന്നെ സുഖകരമായ സ്വർഗമാണ് അള്ള തരുന്നത്. അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത്, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. കണ്ണും കാതും നാക്കും മൂക്കും വായും വയറും കൈയും കാലും അള്ള തന്നതെന്തിനാണ്? 2 പാറ നിനക്ക് കാണിച്ചു തന്നതെന്തിനാണ്? പൊന്നുമോനെ, എന്നിട്ട് നീ ആ മലമ്പാത ഗിരിമാർഗം വിട്ടുകിടന്നിട്ടില്ല. ഏതാണ് മലമ്പാത എന്നറിയോ? ഏതാണ് മലമ്പാതയം എന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകത്തിന് പഠിപ്പിച്ചുകൊണ്ട് ചെയ്യാണ് മലമ്പാത ഏതെന്ന് എന്റെ സഹോദരങ്ങളെ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമത് കൊടുത്ത ഉപദേശമാണ്, പൊന്നുമോനെ അബൂദർറെ, നീ നിന്റെ ആയി മലമ്പാത ദുർഘടം പിടിച്ചതാണ്. അതുകൊണ്ട് ആ പാതയിലോട്ട് കയറുമ്പോ മുതുകത്തുള്ള ഭാരം നീ കുറയ്ക്കണം. സഹോദരങ്ങളെ, കപ്പൽ കയറിയിട്ട് മറുകര എത്തുമ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ കയറാൻ പറ്റൂല. ഒരു മലമ്പാത ചവിട്ടി വേണം സ്വർഗത്തിൽ പോകാൻ. ആ മലമ്പാത ചവിട്ടി കിടക്കണമെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ്. അതൊന്ന് ഓടിച്ചു പറഞ്ഞു തരട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാനാണ്. അല്ലാഹ് പറഞ്ഞു, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റി കൊടുക്കുക. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റി കൊടുക്കണം എങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ